സമുദായ പരിഗണന നിർണായക സ്വാധീനം ചെലുത്തുന്ന ലോക്സഭാ മണ്ഡലമാണ് എറണാകുളം. ഇതുവരെ നടന്ന 16 തെരഞ്ഞെടുപ്പുകളിൽ 3 തവണ മാത്രമാണ് ലത്തീൻ സഭയ്ക്ക് പുറത്തുള്ളവർ മണ്ഡലത്തിൽ വിജയമറിഞ്ഞത്. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന 16 തിരഞ്ഞെടുപ്പുകളിൽ ലത്തീൻ സഭാംഗങ്ങളല്ലാത്ത 2 പേരെ മാത്രമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം തുണച്ചിട്ടുള്ളത്. 1957 ആദ്യ തിരഞ്ഞെടുപ്പിലും 62 രണ്ടാം തിരഞ്ഞെടുപ്പിലും വിജയിച്ച കോൺഗ്രസിലെ AM തോമസിനെയും 67 വിജയിച്ച ഇടതുപക്ഷത്തെ വി വിശ്വനാഥ മേനോനെയും. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ജനങ്ങൾ കൂടുതൽ യാഥാസ്ഥിതികരാകുന്നു എന്ന ഒരു നിരീക്ഷണമുണ്ട്. ശരിയോ തെറ്റോ എന്നതിനപ്പുറം അങ്ങനെ ഒരു നിരീക്ഷണമുണ്ട്. അതുകൊണ്ട് സാമുദായിക സമവാക്യങ്ങളും സമതുലനവും ഒക്കെ പ്രശ്നമാകുന്നുണ്ട് ഇവിടെ. 1971 77 കോൺഗ്രസിന്റെ ഹെൻറി ഓസ്റ്റിനും 80 കോൺഗ്രസിന്റെ സേവിയർ അറക്കലുമാണ് വിജയമറിഞ്ഞത്. 84 89 91 കോൺഗ്രസിന്റെ പ്രൊഫസർ KV തോമസ് വിജയിച്ചു കയറി. 96 സേവിയർ അറക്കൽ മുന്നണി മാറി വന്നിട്ടും മണ്ഡലം തുണച്ചു. സേവിയർ അറക്കലിന്റെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് LDFലെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. 98 99 കോൺഗ്രസിലെ ജോർജ് ഇടൻ വെന്നിക്കൊടി പറിച്ചു. 2003 2004 വീണ്ടും സെബാസ്റ്റ്യൻ പോൾ. 2009 14 KV തോമസ്. 2019 ജോർജ് ഈഡന്റെ മകൻ ഹൈബി ഈഡൻ. ഇവരെല്ലാവരും സഭാംഗങ്ങൾ. അതായത് മുന്നണി മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിലും വോട്ടർമാർ സമുദായ പ്രതിപത്തി മാറ്റിവെച്ചില്ല. മണ്ഡലത്തിന്റെ ഈ സവിശേഷ സ്വഭാവം നന്നായി അറിയാവുന്ന UDF സഭാംഗങ്ങളെ തന്നെയാണ് പതിവായി കളത്തിലിറക്കുന്നത്. LDFും ഇത്തവണ വിട്ടുകൊടുത്തില്ല. റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.